Hello friends, welcome to my YouTube channel. This is Priyanka and you are watching Aathmika Kitchen with Vlog. Friends, in this video, I am going to show you a very tasty, healthy, colorful kadalakkari. That is the number one. You can subscribe to my channel. Subscribe, like, share, and comment. Now, we will see you in the video. This is the kadalakkari. இது தலைய தேசமே തന്നെ വെള്ളத்தில் குதிர்த்து வைக்கணும். പിന്നെ வேண்டது குறச்சு വെളിച്ചെണ്ണ ஒரு ரெண்டு ஒனியன் ஒரு டொமேட்டோ குறச்சு இஞ்சி வெளுத்துள்ளி சதச்சது பச்சை மிளகு கடுகு ஒரு டீஸ்பூன் மிளகு பொடி 1/2 டீஸ்பூன் மல்லிப்பொடி 1/2 டீஸ்பூன் மஞ்சள் பொடி പിന്നൊരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിയില ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ആദ്യമേ തന്നെ നമുക്ക് കുക്കറിൽ ഈ കടലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം നമ്മുടെ കടല ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് എണ്ണ വീതി കടുക് വറ്റൽമുളക് കുറച്ച് ഉലുവ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക ശേഷം കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉള്ളിയും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പാത്രം ഒന്ന് മൂടി വെക്കാം മൂടി തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കടലക്കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്നും കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കടലയിൽ കുറച്ച് ഇട്ടായിരുന്നു അതുകൊണ്ട് അത് നോക്കണം ഒരുപാട് കൂടാതെ നോക്കണം ഇനി മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് വഴറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നെയ്യൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടല ചേർക്കാം വേവിച്ച് വെച്ചിരുന്ന കടല ചേർക്കാം കടല ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഈ മിക്സിയിൽ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന കടലയുടെ ടേസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്യാം കറിക്കൊരൽപ്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഗരം മസാലയാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയും കുരുമുളക് പൊടിയും ഇതിൻ്റെ ഏറ്റവും അവസാനമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ കറി നന്നായി തിളച്ച് ചെറുതായി ഒന്ന് വറ്റണം എന്നിട്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ കളർഫുള്ളായ ഹെൽത്തിയായ
ടേസ്റ്റിയായ കടലക്കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.